വി ഡിസ്കസ് എ പ്രോബ്ലം റിലേറ്റഡ് ടു തിയററ്റിക്കൽ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിൾ വിത്ത് സൂപ്പർ ഹീറ്റഡ് വേപ്പർ ബിഫോർ കംപ്രഷൻ ഓക്കെ അപ്പോൾ റെഫ്രിജറ ഇൻലെറ്റിൽ സൂപ്പർ ഹീറ്റഡ് വേപ്പറാണ് അതിൻ്റെ ബേസിലുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യുക നമുക്ക് ക്വസ്റ്റിന് വായിക്കാം ഏ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ പ്ലാൻ വർക്ക്സ് ബിറ്റ്വീൻ പ്രഷർ ലിമിറ്റ്സ് ഓഫ് ഫൈവ് പോയിൻറ്റ് ത്രീ ബാർ ആൻഡ് ടു പോയിൻ്റ് വൺ ബാർ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഹയർ പ്രഷർ അതായത് കണ്ടൻസർ പ്രഷർ എന്ന് പറയുന്നത് ഫൈവ് പോയിൻറ്റ് ത്രീ ബാറാണ് ഇവാപറേറ്റർ പ്രഷർ എന്ന് പറയുന്നത് ടു പോയിൻ്റ് വൺ ബാറാണ് അതായത് പി റ്റു ഈക്വൽ ടു പി ടു ഡാഷ് ഈസ്വൽ ടു പി ത്രീ എന്ന് പറയുന്നതാണ് ഈക്വൽ ആണ് ഇതാണ് ഹയർ പ്രഷർ അല്ലെങ്കിൽ കണ്ടൻസർ പ്രഷർ പി വൺ ഈക്വൽ ടു പി വൺ ഡാഷ് ഈക്വൽ ടു പി ഫോർ എന്ന് പറയുന്ന ഇതാണ് ഇവാപറേറ്റർ പ്രഷറായ ലോ പ്രഷർ അപ്പോൾ ആ ഹയർ പ്രഷറും ലോ പ്രഷറും നമുക്ക് തന്നിട്ടുണ്ട് ഫൈവ് പോയിന്റ് ത്രീ ആൻഡ് ടു പോയിൻറ്റ് വൺ ദെൻ ദ വേപ്പർ ഈസ് സൂപ്പർ ഹീറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് കംപ്രഷൻ ഇസ് ടെമ്പറേച്ചർ ബീങ് തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസ് അതായത് കംപ്രസറിൻ്റെ എക്സിറ്റിയിൽ വരുന്ന കംപ്രഷന് ശേഷമുള്ള സൂപ്പർ ഹീറ്റഡ് വേപ്പറിൻ്റെ കണ്ടീഷൻ അതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസ് ഇനി ദ വേപ്പർ ഈസ് സൂപ്പർ ഹീറ്റഡ് ബൈ ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ബിഫോർ എൻറ്ററിങ് ദ കംപ്രസർ അപ്പോൾ കംപ്രസ്സറിലേക്ക് എൻട്രി ചെയ്യുന്ന എയറിൻ്റെ കണ്ടീഷൻ അതായത് അത് പോയിൻ്റ് ആണ് അപ്പോൾ ആ റെഫ്രിജറൻ്റ് എന്ന് പറയുന്നതും സൂപ്പർ ഹീറ്റഡ് ആണ് എത്ര ടെമ്പറേച്ചറാണ് ആണ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് മീൻസ് അതിന് മീൻസ് ചെയ്യേണ്ടത് ഇതാണ് ഇവാപറേറ്റർ ടെമ്പറേച്ചർ എന്താണോ ആ ഇവാപറേറ്റർ മീൻസ് ആ ഫേസ് ചേഞ്ച് നടക്കുന്ന പോയിൻറ്റ് ഫോർ ടു വൺ ഡാഷ് ആ ടെ ഫോർ ഈസിക്കൽ ടു ടി വൺ ഡാഷാണ് അതായത് ടി ഫോറിലെയും സോറി ഫോറിലെയും വൺ ഡാഷിലെയും ടെമ്പറേച്ചർ ഈക്വൽ ആണ് അതായത് ടി ഫോർ ഈസിക്കൽ ടു ടി വൺ ഡാഷ് അപ്പോൾ ഈ ടെമ്പറേച്ചർ എന്താണോ ആ ടെമ്പറേച്ചറിൻ്റെ കൂടെ ഒരു ഒരഞ്ച് ഡിഗ്രി സെൽഷ്യസും കൂടെ കൂടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ടെമ്പറേച്ചർ എന്താണോ അതാണ് പോയിൻ്റ് വണിലെ ടെമ്പറേച്ചർ എന്ന് നമുക്ക് തരുന്നത് ഓക്കെ അപ്പം അതുകൊണ്ടാണ് ആ ക്വസ്റ്റിൻ അങ്ങനെ പറയുന്നത് ദ വേപ്പർ ഈസ് സൂപ്പർ ഹീറ്റഡ് ബൈ ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ബിഫോർ എൻട്രിങ് ദ കംപ്രസർ ദെൻ ഇഫ് ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് സൂപ്പർ ഹീറ്റഡ് വേപ്പർ തന്നിട്ടുണ്ട് സീറോ പോയിൻറ്റ് സിക്സ് ത്രീ കിലോ ജ്യൂൾ പെർ കിലോഗ്രാം കെൽവിൻ യു വാണ്ട് ടു കാൽക്കുലേറ്റ് ദ കോയിഫിഷ്യൻറ്റ് ഓഫ് പെർഫോമൻസ് ഓഫ് ദ പ്ലാന്റ് നമുക്ക് ഡേറ്റാസ് തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇവിടെ പ്രഷർ കണ്ടൻസർ പ്രഷർ ഫൈവ് പോയിൻറ്റ് ത്രീയും ഇവാപറേറ്റർ പ്രഷർ ടു പോയിൻ്റ് വണ്ണും ആണ് ആ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഫേസ് ചേഞ്ച് നടക്കുന്ന ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് ഫിഫ്റ്റീൻ പോയിൻ്റ് ഫൈവ് അതുപോലെ ഇവാപ്രേറ്ററില് പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫേസ് ചേഞ്ച് നടക്കുന്ന ടെമ്പറേച്ചർ തന്നു മൈനസ് ഫോർട്ടീൻ മീൻസ് മൈനസ് ഫോർട്ടീൻ ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ഫോറിയിൽ നിന്ന് വണ്ണിലേക്ക് വൺ ഡാഷിലേക്കുള്ള ഫേസ് ചേഞ്ച് നടക്കുക അതുപോലെ ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫൈവ് എന്ന ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ഈ പറയുന്ന ടു ഡാഷ് എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്ന് ത്രീ ഡാഷിലേക്ക് എത്തുക നമുക്ക് ഡയഗ്രം നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഈ ടി ഫോർ ഈസ് ടു ടി വൺ ഡാഷ് എന്ന് പറയുന്ന ടെമ്പറേച്ചറാണ് ഈ മൈനസ് ഫോർട്ടീൻ ഡിഗ്രി സെൽഷ്യസ് ഇതുപോലെ ടി ടു ഡാഷ് ഈക്വൽ ടു ടി ത്രീ എന്ന് പറയുന്ന ഈ ഫേസ് ചെയ്ത് നടക്കുന്ന ഈ ടെമ്പറേച്ചറാണ് ഫിഫ്റ്റീൻ പോയിൻ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഓക്കെ കാരണം ഇവിടെ ലിക്വിഡ് ടു വേപ്പർ ഫേസ് ട്രാൻസ്ഫോർമേഷനും ഇവിടെ വേപ്പർ ടു ലിക്വിഡ് ഫേസ് ട്രാൻസ്ഫോർമേഷനും നടക്കുന്നത് അതുകൊണ്ട് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും ഓക്കെ ഇനി അവർ തന്നിരിക്കുന്നത് ഈ ഫിഫ്റ്റീൻ പോയിൻ്റ് ഫൈവ് ബാർ അല്ലെങ്കിൽ കണ്ടൻസർ പ്രഷർ സോറി ഫിഫ്റ്റീൻ പോയിൻ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഈ കണ്ടൻസർ പ്രഷറിലെ ലിക്വിഡിൻ്റെ എന്താൽപി തന്നു അതുപോലെ തന്നെ വേപ്പറിൻ്റെ എന്താൽപിയും നമുക്ക് തന്നു അതുപോലെ മൈനസ് ഫോർട്ടീൻ ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ടു പോയിൻ്റ് വൺ ബാറിലെ ലിക്വിഡിൻ്റെ എന്താൽപിയും നമുക്ക് തന്നു വേപ്പറിൻ്റെ എന്താൽപിയും നമുക്ക് തന്നു ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സിഒപിയാണ് ആണ് ഫൈൻഡ് സി ഒ പി ഓഫ് ദ സിസ്റ്റം ഈ ഒരു കേസിൽ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം നമുക്ക് പോയിൻറ്റ് ടുവിലെ ടെമ്പറേച്ചർ അവർ തന്നിട്ടുണ്ട് അതായത് തേർട്ടി സെവൻ ഡിഗ്രീ സെൽഷ്യസ് എന്ന് തന്നിട്ടുണ്ട് പോയിൻ്റ് ടുവിലെ ടെമ്പറേച്ചർ പോയിൻ്റ് വണ്ണിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് വണ്ണിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് വൺ ഡാഷിലെ ടെമ്പറേച്ചർ എന്താണോ അതേ പ്ലസ് ഫൈവ് ഡിഗ്രി സെൽഷ്യസും കൂടി ആഡ് ചെയ്താൽ പോയിൻറ്റ് വണ്ണിലെ ടെമ്പറേച്ചർ കിട്ടും വൺ ഡാഷിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മൈനസ് ഫോർട്ടീനാണ് സോ മൈനസ് ഫോർട്ടീൻ്റെ കൂടെ ഫൈവും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടെമ്പറേച്ചർ എന്താണോ അതാണ് പോയിൻറ്റ് വണ്ണിലെ ടെമ്പറേച്ചർ അപ്പോൾ നമുക്ക് പോയിൻ്റ് വണ്ണിലെ ടെമ്പറേച്ചർ കിട്ടി പോയിൻറ്റ് ടുവിലെ ടെമ്പറേച്ചർ അറിയാം ഇനി നമുക്ക് സി ഒ പി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം എച്ച് ഫോർ അറിയണം അതുപോലെ തന്നെ എച്ച് വൺ അറിയണം എച്ച് ടൂ അറിയണം ഇത്ര അറിഞ്ഞാൽ നമുക്ക് സി ഒ പി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ അതായത് എച്ച് ഫോർ ഫോറിലെ എന്താൽപി അറിയണം വണ്ണിലെ എന്താൽപി അറിയണം ടുവിലെ എന്താൽപി അറിയണം കാരണം സിഒ പി എന്ന് പറഞ്ഞാൽ മൈനസ് എച്ച് ഫോർ ഡിവൈഡ് ബൈ എച്ച് ടു മൈനസ് എച്ച് വൺ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ഫോറിലെ എന്താൽപി എന്ന് പറയുന്നത് ത്രീയിലെ എന്താൽ പി തന്നെയാണ് ത്രീയിലെ എന്താൽപി എന്ന് പറഞ്ഞാലോ ത്രീ എന്ന് പറയുന്ന പോയിന്റ് സാറ്റുറേറ്റഡ് ലിക്വിഡ് കണ്ടീഷനിലാണ് ത്രീ എന്ന് പറയുന്നത് സാറ്റുറേറ്റഡ് ലിക്വിഡ് ആണ് ആ ത്രീ എന്ന് പറയുന്ന ഏത് പ്രഷർ ഏത് ടെമ്പറേച്ചറിനും കറസ്പോണ്ടിങ് ആണ് ഫൈവ് പോയിൻ്റ് ത്രീ പ്രഷറിനും ഫിഫ്റ്റീൻ പോയിൻ്റ് ഫൈവ് ഡിഗ്രീ സെൽഷ്യസിനും കറസ്പോണ്ടിങ് ആണ് അപ്പോൾ ഈ ഒരു പ്രഷറിൽ ഉള്ള ലിക്വിഡിൻ്റെ എന്താൽപി എന്താണോ അതാണ് ഫിഫ്റ്റി സിക്സ് പോയിൻ്റ് വൺ ഫൈവ് എന്ന് പറയുന്ന എന്താൽപി ഇതാണ് ഫൈവ് പോയിൻറ്റ് ത്രീ ബാറിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിക്വിഡിൻ്റെ എന്താൽപി ഈ എന്താൽപി തന്നെയായിരിക്കും ആര് പോയിൻറ്റ് ത്രീയിലെ എന്താൽപി കാരണം പോയിൻറ്റ് ത്രീ എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് ത്രീ ബാറാണ് അവിടുത്തെ പ്രഷർ അതുപോലെ തന്നെ ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസിലുമാണ് പോയിന്റ് ത്രീ ഇരിക്കുന്നത് അതുപോലെ തന്നെ പോയിൻ്റ് ത്രീ സാറ്റുറേറ്റഡ് ലിക്വിഡു ആണ് അതുകൊണ്ട് തന്നെ പോയിന്റ് ത്രീയിലെ എന്താൽപി എന്ന് പറയുന്നതാണ് ഈ വാല്യൂ അപ്പം നമുക്ക് പോയിന്റ് ത്രീയിലെ എന്താല്പ്യം കിട്ടി പോയിന്റ് ത്രീയിലെ എന്താൽപ്യം കിട്ടിയാൽ പോയിന്റ് ഫോറിലെ എന്താൽപിയും കാൽക്കുലേറ്റ് ചെയ്യുക കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഡയറക്റ്റ് കിട്ടും കാരണം എച്ച് ത്രീ ഇസ് ടു എച്ച് ആണ് ഇനി നമുക്ക് പോയിൻറ്റ് വണ്ണിലെ എന്താൽപി കാണണം പോയിൻ്റ് വണ്ണിലെ എന്താൽപി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ നേരത്തെ പറഞ്ഞിരുന്നു എച്ച് വൺ എന്ന് പറഞ്ഞാൽ വൺ ഡാഷിലെ എന്താൽപി ഉണ്ടോ അതേ പ്ലസ് സി പി ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് ടി വൺ മൈനസ് ടി വൺ ഡാഷ് എടുത്താൽ മതി സോ എച്ച് വൺ ഈസ് ഗിൽ ടു എച്ച് വൺ ഡാഷ് പ്ലസ് സി പി ഇൻ ടി വൺ മൈനസ് ടി വൺ ഡാഷ് അപ്പോൾ നമുക്ക് ടി വണ് അറിയാം ഡാഷ് അറിയാം സി പി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് പിന്നെ എന്താണില്ലാത്തത് വൺ ഡാഷിലെ എന്താൽ പി നമുക്കറിയാം പോയിൻറ്റ് വൺ ഡാഷ് എന്ന് പറഞ്ഞാൽ ഏത് പ്രഷർ ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ചെയ്യുക മൈനസ് ഫോർട്ടീൻ ഡിഗ്രി സെൽഷ്യസ് ആണ് വൺ ഡാഷിലെ ടെമ്പറേച്ചർ ടു പോയിൻ്റ് വൺ ബാറാണ് വൺ ഡാഷിലെ പ്രഷർ വൺ ഡാഷ് എന്ന് പറയുന്നത് സാറ്റുറേറ്റഡ് വേപ്പറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈയൊരു ടെമ്പറേച്ചറിലും ഈ ഒരു പ്രഷറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേപ്പറിൻ്റെ എന്താൽപി എന്താണോ ഈ വാല്യൂ തന്നെ ആയിരിക്കും വൺ വണ്ടാഷിലെ എന്താൽപി എന്ന് പറയുന്നത് കാരണം വൺ ഡാഷ് സാറ്റുറേറ്റഡ് വേപ്പർ ആയതുകൊണ്ട് തന്നെ മാത്രല്ല ഡാഷ് ഇരിക്കുന്നത് ഈയൊരു പ്രഷറിലും ഈയൊരു ടെമ്പറേച്ചറിലായതുകൊണ്ടും ഈ ഒരു പ്രഷർ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേപ്പറിൻ്റെ എന്താൽപി എന്താണോ അതാണ് വൺ വണ്ടാഷിലെ എന്താൽപി എച്ച് ഡാഷ് അതിനെ നമ്മളിങ്ങനെ വിളിക്കും എച്ച് ജി വൺ ഡാഷെന്ന് പറയും അപ്പോൾ ഇത് തന്നെയാണ് എച്ച് വൺ ഡാഷ് ഇതുതന്നെയാണ് എച്ച് ജി വൺ ഡാഷ് അപ്പോൾ എച്ച് ജി വൺ ഡാഷ് കിട്ടി ടെമ്പറേച്ചർ ഡിഫറൻസ് അറിയാം സോ നമുക്ക് വണ്ണിലെ എന്താൽ പി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് അറിയാം ഇനി പോയിൻറ്റ് ടുവിലെ എന്താൽപി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം നമുക്കറിയാം പോയിൻ്റ് ടുവിലെ എന്താൽപി എന്ന് പറഞ്ഞാൽ എച്ച് ടു എന്ന് പറഞ്ഞാൽ ടു ഡാഷ് പറയുന്നത് എന്താൽപി ഉണ്ടോ അതേ പ്ലസ് സി പി ഇൻ ടി ടു മൈനസ് ടി ടു ഡാഷാണ് ടു ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഏത് പ്രഷറിനും ടെമ്പറേച്ചറിനും കറസ്പോണ്ടിങ് ആണ് ഫിഫ്റ്റീൻ പോയിൻ്റ് ഫൈവ് എന്ന് പറയുന്ന ടെമ്പറേച്ചറിനും ഫൈവ് പോയിൻ്റ് ത്രീ എന്ന് പറയുന്ന പ്രഷറിനും കറസ്പോണ്ടിങ് ആണ് അല്ലെങ്കിൽ പോയിന്റ് ടു ഡാഷിലെ പ്രഷർ ഫൈവ് പോയിൻ്റ് ത്രീ ആണ് പോയിന്റ് ടു ഡാഷിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ പോയിൻ്റ് ഫൈവ് ആണ് അതോടൊപ്പം ടു ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് നോക്കിയാൽ അറിയാം അത് സാറ്റുറേറ്റഡ് വേപ്പർ റീജിയനിലാണ് അപ്പോൾ ഈ ഒരു പ്രഷർ ടെമ്പറേച്ചർ കോമ്പിനേഷനിൽ വേപ്പറിൻ്റെ എന്താൽപി എന്താണോ ഈ വാല്യൂ ആയിരിക്കും ട്യൂഡാഷിലെ എന്താൽപി എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പം ട്യൂഡാഷ് സാറ്റുറേറ്റഡ് വേപ്പറാണ് അതുപോലെ ടൂഡാഷിലെ പ്രഷറും ഫൈവ് പോയിൻറ്റ് ത്രീയും ടെമ്പറേച്ചർ ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫൈവ് ആണ് സോ ഈ പ്രഷർ ടെമ്പറേച്ചർ കോമ്പിനേഷനിലുള്ള വേപ്പറിൻ്റെ എന്താൽപി എന്താണോ ആ വാല്യൂ ആണ് എന്താൽപി എറ്റ് പോയിന് ടു ഡാഷ് അതായത് എച്ച് ടു ഡാഷ് എന്ന് പറയുന്ന വാല്യൂ ഇതാണ് ഇനി ടു ഡാഷ് ഒളേയും സാറ്റുറേറ്റർ പേപ്പർ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം എച്ച് ജി ടു ഡാഷൻ എഴുതാം സോ എച്ച് ടു ഡാഷ് ഈക്വൽ ടു എച്ച് ജി ടു ഡാഷ് എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ് അപ്പോൾ നമുക്ക് പോയിന് റ്റു ഡാഷിലെ എന്താൽപി കെട്ടി ഇനി പോയിൻറ്റ് ടുവിലെ എന്താൽപി കാണാമല്ലോ എച്ച് ടു ഇസിക്കൽ ടു എച്ച് ടു ഡാഷ് പ്ലസ് സി പി ഇൻ ടു ടി ടു മൈനസ് ടി ടു ഡാഷ് സോ ടുവിലെ എന്താല്പി കിട്ടി ദെൻ നമുക്ക് സി ഒ പി കാൽക്കുലേറ്റ് ചെയ്യാം ഇനി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം നമുക്ക് ഗിവൻ ഡേറ്റ എന്ന് പറയുന്നത് ടി ടു ഡാഷ് ടി ത്രീ ടു ഡാഷിലെ ടെമ്പറേച്ചറും ത്രീയിലെ ടെമ്പറേച്ചറും നമുക്ക് തന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഫിഫ്റ്റീൻ പോയിൻ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസാണ് അതുപോലെ ടി വൺ ഡാഷ് ഇസ് ടു ടി ഫോർ ടി വൺ ഡാഷിലെയും ടി ഫോറിലെയും ടെംപറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് കോൺസ്റ്റൻ്റ് ആണ് മൈനസ് ഫോർട്ടീൻ ഡിഗ്രി സെൽഷ്യസ് മൈനസ് ഫോർട്ടീൻ ഡിഗ്രി സെൽഷ്യസ് ഓക്കെ ഇതിനെ രണ്ടും കെലുവിലേക്ക് മാറ്റി ഇനി ടി ടു ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് അതായത് കംപ്രസറിൻ്റെ എക്സിറ്റിലെ ടെമ്പറേച്ചർ തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസ് നമുക്ക് തന്നിട്ടുണ്ട് ടി ടു തേർട്ടി സെവൻ ഡിഗ്രീ സെൽഷ്യസ് അതിനെ കെലുവിലേക്ക് മാറ്റി സി പിന്നെ നമുക്കറിയാം ഇനി അതുപോലെ തന്നെ വണ്ണിലെ ടെമ്പറേച്ചർ കാണണം അപ്പോൾ അവർ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് വണിലെ ടെമ്പറേച്ചർ ടി വൺ എന്ന് പറഞ്ഞാൽ ടി വൺ ഡാഷ് വൺ ഡാഷിലെ ടെമ്പറേച്ചർ എന്താണോ അതേ പ്ലസ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് കൂടെ ചെയ്താൽ ടി വണിലെ ടെമ്പറേച്ചർ കിട്ടും അല്ലെങ്കിൽ വൺ വണ്ണിലെ ടെമ്പറേച്ചർ മൈനസ് വൺ ഡാഷിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ആണ് അതാണ് കൊസ്റ്റിനി പറഞ്ഞിരിക്കുന്നത് ടി വൺ ഡാഷ് നമുക്കറിയാം അങ്ങനെയെങ്കിൽ ടി വൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഇനി അതോടൊപ്പം തന്നെ നമുക്ക് ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ആ ഡിഗ്രി സെൽഷ്യസിലെ ലിക്വിഡിൻ്റെയും വേപ്പറിൻ്റെയും എന്താല്പ്യം നമുക്ക് തന്നിട്ടുണ്ട് ലിക്വിഡിൻ്റെ എന്താല്പര്യം നമ്മൾ എച്ച് എഫ് എന്ന് വിളിക്കുന്നു ആ വാല്യൂ തന്നു അതുപോലെ വേപ്പറിൻ്റെ എന്താല്പ്യം നമുക്ക് തന്നു അതിൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് ഇനി നമുക്കറിയാം ഫിഫ്റ്റീൻ പോയിൻ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പോയിൻ്റുകൾ ത്രീയും ടു ആണ് സോ ഡാഷ് എന്ന് പറയുന്നത് സാറ്റുറേറ്റഡ് വേപ്പർ ആയതുകൊണ്ട് നമുക്ക് അതിനെ എച്ച് ജി ഡാഷ് എന്ന് വിളിക്കാം അതുപോലെ ത്രീ എന്ന് പറയുന്ന പോയിന്റ് സാറ്റുറൈറ്റഡ് ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ അതിനെ എച്ച് എഫ് ത്രീ എന്ന് വിളിക്കാം സോ എച്ച് എഫ് ത്രീ ഈക്വൽ ടു എച്ച് ത്രീ ആണ് അതുതന്നെയാണ് എച്ച് ഫോർ ആ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എച്ച് എഫ് ആണ് കാരണം ത്രീ എന്ന് പറയുന്ന പോയിന്റ് സാറ്റുറൈറ്റ് ലിക്വിഡ് ആയതുകൊണ്ട് അത് മാത്രമല്ല ത്രീ എന്ന് പറയുന്ന പോയിന്റ് ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസോ ആയതുകൊണ്ട് ആ ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസിലെ ലിക്വിഡിൻ്റെ എന്താൽപ്യം എന്താണോ അതാണ് എച്ച് ത്രീ അതുതന്നെയാണ് എച്ച് ഫോറും ഓക്കെ ഇനി നമുക്ക് ഡാഷ് എന്ന് പറയുന്ന പോയിൻ്റ് അതും ഈ ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫൈവിലാണ് വരുന്നത് ടു ഡാഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സു ടുഡാഷ് സാറ്റുറേറ്റഡ് പേപ്പറാണ് അതുകൊണ്ട് നമുക്കതിനെ എച്ച് ജി ഡാഷ് എന്ന് വിളിക്കാം അപ്പോൾ ആ ഡാഷിലെ എന്താൽപി എന്ന് പറയുന്നത് എച്ച് ജി റ്റു ഡാഷാണ് അതെന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ പോയിൻ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസിലെ വേപ്പറിൻ്റെ എന്താല്പ്യം എന്താണോ ആ വാല്യൂ ആണ് സോ എച്ച് ജിയിലെ എന്താണോ വാല്യൂ അതാണ് എച്ച് ജി ടു ഡാഷ് ഇനി അടുത്ത ടെമ്പറേച്ചർ മൈനസ് ഫോർട്ടീൻ ഡിഗ്രീസ് സെൽഷ്യസ് മൈനസ് ഫോർട്ടീൻ ഡിഗ്രി സെൽഷ്യസിൽ വരുന്ന പോയിന്റുകൾ ഫോറും വണ്ണും ആണ് ഈ കാണുന്ന ഫോറും വണ്ണും സോറി ഫോറും വൺ ഡാഷ് എന്ന് പറയുന്നതുമാണ് മൈനസ് ഫോർട്ടീൻ ഡിഗ്രി സെൽഷ്യസിൽ വരുന്നത് കാരണം ഫോർ ടു വൺ ഡാഷ് എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആണ് അത് മൈനസ് ഫോർട്ടീനാണ് അപ്പോൾ മൈനസ് ഫോർട്ടീൽ നമുക്ക് ഇപ്പോൾ ഫോർ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല കാരണം ഫോറിലെ എന്താല്പര്യം നമുക്ക് ഡയറക്റ്റ് കിട്ടി ഇനിയുള്ളത് ആണ് സോറി വണ്ണല്ല വൺ ആണ് വൺ ഡാഷ് എന്ന് പറയുന്ന ഈ പോയിൻ്റ് ആണ് വൺ ഡാഷ് നോക്കുകയാണെങ്കിൽ വൺ ഡാഷിൽ സാറ്റുറേറ്റഡ് വേപ്പറാണ് ഉണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ വൺ ഡാഷിലെ പിന്നെ നമുക്ക് എച്ച് ജി വൺ ഡാഷ് എന്ന് വിളിക്കാം ആ എച്ച് ജി വൺ ഡാഷിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും മൈനസ് ഫോർട്ടീൻ ഡിഗ്രി സെൽഷ്യസിലുള്ള വേപ്പറിൻ്റെ എന്താൽപി എന്താണോ അതുതന്നെയായിരിക്കും എച്ച് ജി വൺ ഡാഷ് കാരണം വൺ ഡാഷ് എന്ന് പറയുന്ന പോയിൻ്റിലെ ടെമ്പറേച്ചർ മൈനസ് ഫോർട്ടീൻ ആണ് അതുപോലെ തന്നെ വൺ ഡാഷ് എന്ന് പറയുന്നത് സാറ്റുറേറ്റഡ് വേപ്പറാണ് അതുകൊണ്ട് ആ വൺ ഡാഷിലെ എന്താൽപി എന്ന് പറയുന്നത് മൈനസ് ഫോർട്ടീൻ ഡിഗ്രി സെൽഷ്യസിലെ വേപ്പറിൻ്റെ എന്താൽപി എന്താണോ അതുതന്നെയാണ് ഇനി നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം അത് കുഴപ്പമില്ല കാരണം നമുക്ക് വൺ ഡാഷിലെ എന്താല്പ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിപ്പോൾ ആവശ്യമില്ല എച്ച് വൺ എച്ച് വൺ ഈസിക്കൽ ടു എച്ച് ജി വൺ ഡാഷ് ആണ് അത് നമുക്ക് ഇങ്ങനെ എഴുതാം എച്ച് വൺ ഈ സിക്കൽ ടു എച്ച് എഫ് വൺ പ്ലസ് എക്സ് സോറി എച്ച് നമുക്ക് വൺ ഡാഷിലെ എന്താല്പ്യം ഇങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം എച്ച് വൺ ഡാഷ് ഈ സിക്കിൽ ടു എച്ച് എഫ് വൺ ഡാഷ് പ്ലസ് എക്സ് എക്സ് വൺ ഡാഷ് ഇൻ ടു എച്ച് ജി വൺ ഡാഷ് മൈനസ് എച്ച് എഫ് വൺ ഡാഷ് അതിപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എങ്കിലും ഞാൻ ജസ്റ്റ് ഉമ്മ ഇങ്ങനെ മാർക്ക് ചെയ്തു ചെയ്തുവെന്ന് മാത്രം ഈ എച്ച് എഫ് വൺ ഡാഷും ഈ എച്ച് എഫ് ടു ഡാഷും ഓക്കെ അത് നോക്കേണ്ട കാര്യമില്ല അപ്പം നമുക്ക് വൺ ഡാഷിലെ എന്താല്പര്യം ഡയറക്റ്റ് കിട്ടും കാരണം വൺ ഡാഷ് എന്ന് പറയുന്നത് സാറ്റുറേറ്റഡ് വേപ്പറാണ് അതുപോലെ തന്നെ ടു ഡാഷിലെ എന്താല്പര്യം നമുക്ക് ഡയറക്റ്റ് കിട്ടും ടു ഡാഷും സാറ്റുറേറ്റഡ് വേപ്പറിലാണ് ഇനി ത്രീ ഡാ ത്രീലെ എന്താല്പ്യം നമുക്ക് ഡയറക്റ്റ് കിട്ടും കാരണം ത്രീ എന്ന് പറയുന്നത് സാറ്റുറേറ്റഡ് ലിക്വിഡ് ആണ് പൗർത്തി എല്ലാം എന്തായാലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ഇനി നമുക്ക് സി ഒ പി കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ അതിനാദ്യം നമുക്ക് ഇക്വേഷൻസ് യൂസ്ഡ് എച്ച് വണ്ണിൽ എന്തായാലും കണ്ടുപിടിക്കാൻ നമുക്ക് എച്ച് ജി വൺ ഡാഷ് പ്ലസ് സി പി ഇൻ ടി വൺ മൈനസ് ടി വൺ ഡാഷ് എന്തായാലും എച്ച് ടു കാൽക്കുലേറ്റ് ചെയ്യാൻ എച്ച് ടു ഈ സിക്ലി ടു എച്ച് ജി ടു ഡാഷ് പ്ലസ് സി പി ഇൻ ടി ടു മൈനസ് ടി ടു ഡാഷ് ദെൻ എച്ച് ഫോറും എച്ച് എഫ് ത്രീ ഈക്വൽ ആണ് ഡയറക്റ്റ് നമുക്ക് കിട്ടും ഞാൻ സി ഒ പി എന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡ് ബൈ വർഡൺ ആണ് അത് എച്ച് വൺ മൈനസ് എച്ച് ഫോർ ഡിവൈഡ് ബൈ എച്ച് ടു മൈനസ് എച്ച് വൺ ഇതാണ് ഇക്വേഷൻസ് നമുക്ക് ഫസ്റ്റ് എന്താൽപറ്റ പോയിൻ്റ് വൺ കാൽക്കുലേറ്റ് ചെയ്യണം എച്ച് വൺ ഈസ് ഇക്വൽ ടു എച്ച് ജി വൺ ഡാഷ് പ്ലസ് സി പി ഇൻ ടി വൺ മൈനസ് ടി വൺ ഡാഷ് ടി വൺ നമുക്കറിയാം തന്നിട്ടുണ്ട് ടി വൺ ഡാഷ് ഈ ടി വൺ മൈനസ് ടി വൺ ഡാഷ് ടി വൺ മൈനസ് ടി വൺ ഡാഷ് എന്ന് പറയുന്നതാണ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് കാരണം വണിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വൺ ഡാഷിലെ ടെമ്പറേച്ചർ എത്രയാണോ അതേ പ്ലസ് ഫൈവ് ആണ് നമുക്കങ്ങനെ വണിലെ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാം ബട്ട് ഇവിടെ അത് കാൽക്കുലേറ്റ് ചെയ്തതിലും കുഴപ്പമില്ല കാരണം നമുക്കിവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് വേണ്ടത് ആ ഡിഫറൻസ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് സോ അത് ഫൈവ് എന്ന് എഴുതി സിപിയുടെ വാല്യൂ നമുക്കറിയാം പോയിൻ്റ് സിക്സ് ത്രീ എച്ച് ജി വൺ ഡാഷ് നമ്മൾ ഓൾറെഡി കണ്ടു ആ വാല്യൂ നമുക്ക് എഴുതിയാൽ എച്ച് വണ്ണിലെ എന്താൽ പി വൺ എയ്റ്റി സിക്സ് പോയിൻ്റ് നയൻ സെവൻ കിലോജ്വൽ പെർ കിലോഗ്രാമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ഇതുപോലെ എന്താൽ പി അറ്റ് പോയിൻ്റ് ടു ആണ് ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് പോയിൻ്റ് ടു വൺ അല്ല എന്താൽ പി അറ്റ് പോയിൻ്റ് ടു ആണ് ഈ എച്ച് ടു ഈ സിക്കൽ ടു നമുക്കറിയാം ടു ഡാഷിലെ എന്താൽ പി ആയ എച്ച് ജി ടു ഡാഷ് പ്ലസ് സി പി ഇൻ ടെമ്പറേച്ചർ ഡിഫറൻസ് ടി ടു മൈനസ് ടി ടു ഡാഷ് അതിൽ നമുക്ക് സി പി അറിയാം ടി ടു നമുക്ക് തന്നിട്ടുണ്ട് ടി ടു ഡാഷ് നമുക്ക് തന്നിട്ടുണ്ട് എച്ച് ജി ജു എച്ച് ജി റ്റു ഡാഷും നമുക്ക് തന്നിട്ടുണ്ട് സോ എന്താൽ പി അറ്റ് പോയിൻ്റ് ടു എച്ച് ടു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു ടു വൺ ഫോർ പോയിൻ്റ് സിക്സ് കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു ഇനി നമുക്ക് സിഒ പി കാണാം അപ്പോൾ നമുക്ക് എല്ലാ എന്താൽ പി എന്താ പോയിൻറ്സിലും എന്താൽ പി കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് സി ഒ പി എളുപ്പന്ന് കാൽക്കുലേറ്റ് ചെയ്യാം എച്ച് വൺ മൈനസ് എച്ച് ഫോർ ഡിവൈഡ് ബൈ എച്ച് ടു മൈനസ് എച്ച് വൺ അല്ലെങ്കിൽ എച്ച് വൺ മൈനസ് എച്ച് എഫ് ത്രീ ഡിവൈഡ് ബൈ എച്ച് ടു മൈനസ് എച്ച് വൺ എല്ലാ വാല്യൂസും നമുക്കറിയാം സോ സി ഒ പി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഫോർ പോയിൻ്റ് സെവൻ ത്രീ ഫൈവ് എന്ന് നമുക്ക് സി ഒ പി കാൽക്കുലേറ്റ് ചെയ്യാം നെക്സ്റ്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത സിസ്റ്റം നോക്കാം താങ്ക് യു